ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് അമഹത്വം ഉണ്ടാകട്ടെ കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിതരായ മാതാപിതാക്കളെ സഹോദരങ്ങളെ പരിശുദ്ധനായ പൗലൂസ് ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പഠനയാത്രയിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാലുവരെയുള്ള അധ്യായങ്ങൾ ദൈവസന്നിധിയിൽ ധ്യാനിക്കുവാനും പഠിക്കുവാനും ദൈവം തമ്പുരാൻ കരുണ ചൊരിഞ്ഞു ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ ധ്യാനിക്കുവാനും പഠിക്കുവാനുമായി ശരണപ്പെടുന്ന വേദഭാഗം എബ്രുവരിക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ നാലുവരെയുള്ള വാക്യങ്ങളാണ് ആരാധനയ്ക്കായി ദൈവപഠനത്തിനായി ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നാം കേൾക്കുന്ന ഓരോ വചനവും ദൈവസന്നിധിയിൽ ധ്യാനിക്കുവാനും ആ ധ്യാനത്തിലൂടെ ദൈവവചനം നമുക്ക് നൽകുന്ന സന്ദേശം നമ്മളുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ അത് വേരുപിടിക്കുവാനും ദൈവികമായ ഫലമുള്ള വൃക്ഷമായി നമ്മളുടെ ജീവിതത്തെ വളരുവാനും സാധ്യമാക്കി തീർക്കണം കേൾവി നമ്മിൽ ഫലമുണ്ടാക്കുന്നില്ല എങ്കിൽ ഫലമില്ലാത്ത അതിവൃക്ഷം പോലെയാകും നമ്മളുടെ ജീവിതം ഇലകളുണ്ട് വലിയ വൃക്ഷമാണ് എന്നാൽ അതിൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നപ്പോൾ ഒരു ഫലവും അതിൽ കണ്ടില്ല അങ്ങനെയുള്ള ഫലമില്ലാത്ത അതിവൃക്ഷം അത് വെട്ടി തേയില കളയുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നാലും ഒരു പ്രാവശ്യം കൂടെ വളമിട്ട് നോക്കട്ടെ എന്നുള്ള ദൈവകാരുണ്യത്തിൽ നമ്മെ വീണ്ടും ദൈവം തമ്പുരാൻ നിലനിർത്തിയിരിക്കുകയാണ് ഇനിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഫലം കായിക്കുമോ നാം കേൾക്കുന്ന വചനങ്ങൾ നമ്മളുടെ ഹൃദയത്തിൽ ഇത് ക്രിയ ചെയ്യുവാനും ആത്മാവിൻ്റെ ഫലം നമ്മളുടെ ജീവിതത്തിൽ ഉളവാകുവാനും അതനേകം പേർക്ക് അനുഗ്രഹമായി തീരുവാനും ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മുടെ കൊച്ചു ജീവിതത്തിലൂടെ മറ്റുള്ളവരിലേക്ക് സ്നേഹസ്വാാന്ത്വമായി അടുത്ത് ചെല്ലുമ്പോഴാണ് നാം കേൾക്കുന്ന വചനവും നമ്മളുടെ ആരാധനകളും നമ്മളുടെ പ്രാർത്ഥനകളും അർത്ഥമൂല്യമുള്ള ഒരു ക്രിസ്തീയ ജീവിതമായിട്ട് മാറ്റപ്പെടുന്നത് ആയതുകൊണ്ട് പ്രിയമുള്ളവരെ നാം പഠിക്കുന്നതായ വേദവചനങ്ങൾ ഒരു പഠന പാകം മാത്രമല്ല അത് നമ്മളുടെ ജീവിതത്തിൽ രൂപാന്തരത്തിൻ്റെ കാരണമായി തീരുവാൻ അസ്ഥിമജ്ജകളെ തുളച്ചു ചെല്ലുന്ന ഇരുവായ്ത്തലയുള്ള വാൾ പോലെ കഠിനമുള്ള പാറയെ അടിച്ചു പൊട്ടിക്കുന്ന ചുറ്റിക്ക പോലെ നമ്മളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് സാധിക്കണം അഗ്നി പോലെ കത്തി നമ്മളുടെ ജീവിതത്തെ ശോധന ചെയ്ത് സ്ഫുടം ചെയ്ത മേൽത്തരം തങ്കം പോലെയാക്കി തീർക്കുവാൻ തക്കവണ്ണം വിശ്വാസ ജീവിതം സ്ഫുടമായി തീരുവാൻ തക്കവണ്ണം സാധിക്കണം ഇന്നത്തെ തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ നമുക്ക് വണക്കാം സർവശക്തനും മഹാക്കാരുണ്യവാനുമായ ദൈവമേ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെയും ലോകരക്ഷകനായ ക്രിസ്തു ഞങ്ങൾക്ക് ശ്രേഷ്ഠ മഹാപുരോഹിതനായി സ്വർഗത്തിലുണ്ട് ആ ശ്രേഷ്ഠമഹാപുരോഹിതനിലൂടെ ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് അടുത്തു വരുവാന്ത്തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ഇടയാക്കുന്നുല്ലോ ആ സ്വർഗീയമായി വിളിക്ക് യോഗ്യരായിത്തീരുവാൻ തക്കവണ്ണം ആ സ്വർഗരാജ്യം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഈ ജീവിതം നിൻ്റെ സന്നിധിയിൽ നിർമ്മലതയോടും പൂർണമായി വിശ്വാസത്തോടും ആഴമായി സമർപ്പണത്തോടും നയിക്കുവാൻ നാഥ ഞങ്ങളെ സഹായിക്കണമേ ആദ്യാവസാനം തിരുസാന്നിധ്യം കൂടെയിരിക്കണമേ ഞങ്ങൾ നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമീൻ കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ നാലാമത്തെ അധ്യായം അവസാനത്തെ വാക്യങ്ങളിൽ ക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതനായി പുരോഹിതനായി സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥത അർപ്പിക്കുന്നു ആ സ്വർഗീയ പുരോഹിതൻ്റെ മാധ്യസ്ഥതയിലൂടെ ആ വഴിയിലൂടെ പിതാവാൻ ദൈവത്തിൻ്റെ സിംഹാസനമായ കൃപാസനത്തിലേക്ക് നമുക്കടുത്ത് ചെന്ന് ദൈവത്തിൽ നിന്ന് കരുണ പ്രാപിപ്പാനും തത്സമയം അനുഗ്രഹവും കൃപയും പ്രാപിക്കുവാനും തീരുവാനുള്ള ആ വലിയ സന്ദേശമാണ് നാലാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിൽ നമ്മൾ കണ്ടത് അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ മഹാപുരോഹിതനെക്കുറിച്ച് ആരാണ് പുരോഹിതൻ ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠമായ പൗരോഹിത്യവും അതിൻ്റെ പ്രത്യേകതകളുമൊക്കെയും വർണ്ണിക്കുന്ന വേദഭാഗമാണ് എബ്രാഹം ലേഖനം അഞ്ചാം അധ്യായം മുതൽ നാല് വരെയുള്ള വേദഭാഗം ഇവിടെ ഈ പ്രകാരമാണ് നമ്മൾ കാണുന്നത് മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏത് മഹാ പുരോഹിതനും ദൈവകാര്യത്തിൽ മനുഷ്യരുടെ പാപപരിഹാരാർത്ഥം കാഴ്ചയും യാഗവും അർപ്പിക്കുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏത് പുരോഹിതനും ദൈവകാര്യത്തിൽ മനുഷ്യരുടെ പാപപരിഹാരത്തിനു വേണ്ടി കാഴ്ചയും യാഗവുമായി അർപ്പിക്കുവാൻ നിയമിക്കപ്പെടുന്നു ഇവിടെ പൊതുവെ പൗരോഹിത്യത്തെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനുമുള്ളത് ഒരു പുരോഹിതനുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് ആരാണ് പുരോഹിതൻ പുരോഹിതൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ എന്തായിരിക്കണം അവൻ്റെ സവിശേഷതകൾ എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം ഒരു പുരോഹിതൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കണം ഒരു പുരോഹിതൻ്റെ ആത്മീയമായ ദർശനം ഇതൊക്കെയും ഈ വേദഭാഗത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് ഒരു പുരോഹിതൻ മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവനാണ് മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവൻ പഴയ നിയമ പൗരോഹിത്യവും പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ലേബി ഗോത്രത്തെ യഹോവയായി ദൈവം പൗരോഹിത്യത്തിനു വേണ്ടി പുരോഹിത വർഗമായിട്ട് ആ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്തു എല്ലാ മതങ്ങളിലും പുരോഹിതന്മാർ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് സമൂഹത്തിൽ വർദ്ധിക്കുന്നത് പുരോഹിതൻ ചെയ്യുന്നതായ അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും സ്തോത്രങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത് ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരും ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരുമാണ് അതാണ് പുരോഹിതന്മാർ ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവർ അവരാണ് ഈ പുരോഹിതന്മാർ ഈ പുരോഹിതന്മാർ ദൈവമുൻപാകെ മനുഷ്യരെ പ്രതിനിധീകരിക്കുന്നവനാണ് ബലി അർപ്പിക്കുന്നത് സ്തോത്രയാഗം അർപ്പിക്കുന്നത് ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ നടത്തുന്ന ജനത്തിൻ്റെ പ്രതിനിധിയാണ് പുരോഹിതൻ അപ്പോൾ അവൻ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ജനത്തിൻ്റെ പാപത്തിനു വേണ്ടി അല്ലെങ്കിൽ മനുഷ്യൻ്റെ പാപപരിഹാരത്തിനു വേണ്ടി ദൈവമുൻപാകെ കാഴ്ചയും യാഗവും അർപ്പിക്കുന്നവനാണ് പുരോഹിതൻ രണ്ടാമതായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ദൈവത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കാണ് പുരോഹിതൻ നിയുക്തനായിരിക്കുന്നത് തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വഴിതെളിച്ചു പോകുന്ന ഒരാളല്ല പുരോഹിതൻ പിന്നെയോ ദൈവത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കാണ് പുരോഹിതൻ നിയുക്തനാകുന്നത് അവൻ ദൈവത്തെ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും ദൈവത്തിൻ്റെ കൽപ്പനകളെ വചനത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ആ ജനത്തിനു വേണ്ടി ദൈവമുൻപാകെ പാപപരിഹാര ബലി പ്രാർത്ഥന കാഴ്ചകൾ സമർപ്പിക്കുവാനും നിയോഗിക്കപ്പെടുന്നവനാണ് പുരോഹിതൻ ജനത്തിനു വേണ്ടി പാപപരിഹാരം നേടിയെടുക്കുവാനുള്ള മധ്യസ്ഥനാണ് പുരോഹിതൻ പ്രത്യേകിച്ച് മുതൽ തന്നെ യഹോവ്യായി ദൈവം പ്രവാചകന്മാരെ നിയമിച്ചപ്പോഴും അബോസോലന്മാരെ നിയമിച്ചപ്പോഴുമൊക്കെ കർത്താവിനോട് കൂടെ ഇരിപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും ഒക്കെ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ കർത്താവിന് വഴിയൊരുക്കുന്നവർ പാതനിരപ്പാക്കുന്നവർ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ കർത്താവിന് വേണ്ടി സംസാരിക്കുന്നവർ കർത്താവിൻ്റെ ഭാവത്തിൽ ജീവിക്കുന്നവർ അവരാണ് പുരോഹിതന്മാർ പൗലോസ് പരിശുദ്ധനെ പൗലോസ്ലിഹ ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മെ പ്രബോധിപ്പിക്കുന്നു ഹാവ് ദ ട്രൂ മൈൻഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ അതേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവിൻ്റെ ഭാവം മാറി മനുഷ്യൻ്റെ ഭാവത്തിലേക്ക് നീ മാറ്റപ്പെടുമ്പോൾ അത് പൗരോഹിത്യത്തിന് ചേർന്നതല്ല പൗരോഹിത്യം സ്വർഗത്തിലെ മഹാപുരോഹിതൻ്റെ മസിഹാ തമ്പുരാൻ്റെ അതേ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ ജനത്തിൻ്റെ പ്രതിനിധിയായിട്ട് ആ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും ജനത്തിൻ്റെ പാപപരിഹാരത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ബലികളും സ്തോത്രങ്ങളും അർപ്പിക്കുവാൻ വേണ്ടിയാണ് പുരോഹിതൻ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഒന്നാമതായിട്ട് പുരോഹിതൻ ജനത്തിൻ്റെ ഇടയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവനും ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ പ്രതിനിധിയായി പ്രാർത്ഥിക്കുന്നവനും ആണ് രണ്ടാമതായിട്ട് ദൈവത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കാണ് പുരോഹിതൻ നിയുക്തനായിട്ടുള്ളത് ദൈവത്തെക്കുറിച്ച് ദൈവസംബന്ധമായി മനുഷ്യരെ പഠിപ്പിക്കുവാനും ഉപദേശിക്കുവാനും അവരെ ദൈവികമായ വഴിയിലൂടെ നയിക്കുവാനും തക്കവണ്ണം ഇടയനായി പുരോഹിതനായി ദൈവം അവനെ നിയമിച്ചിരിക്കുന്നു ജനത്തെ ദൈവവുമായുള്ള നിരന്തരമായ ബന്ധത്തിൽ സംസർഗത്തിൽ നിലനിർത്തുവാൻ തക്കവണ്ണം പുരോഹിതന്മാർ ജാഗരൂകരാകണം മാത്രമല്ല അതിക്രമങ്ങളാലും പാപങ്ങളാലും ആയിരിക്കുന്ന മനുഷ്യന് ദൈവസന്നിധിയിൽ പാപമോചനം മോചനം സിദ്ധിച്ച് കിട്ടുവാൻ തൊക്കെ വണ്ണം ദൈവത്തോട് ജനത്തിനുവേണ്ടി പാപപരിഹാരം അർത്ഥിക്കുന്നവൻ യാചിക്കുന്നവൻ ആണ് പുരോഹിതൻ മൂന്നാമതായിട്ട് ഇവിടെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം അവൻ അനുകമ്പയുള്ള ഹൃദയമുള്ളവനായിരിക്കണം മറ്റുള്ളവരോട് കരുണയും സ്നേഹവും സഹതാപത്തോടു കൂടെ വർത്തിക്കുന്നവനുമായിരിക്കണം ഒരു പുരോഹിതൻ തൻ്റെ ദൗത്യം ശരിയായി വിനിയോഗിക്കുന്നതിന് മറ്റുള്ളവരോട് സഹതാപമുള്ള ഒരു ഹൃദയമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം താൻ പ്രതിനിധീകരിക്കുന്ന ജനത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും പ്രതിസന്ധികളും ഒക്കെ കൊണ്ട് വേദനിക്കുന്ന അനേകം ആളുകൾ ഉണ്ടാകാം അവരുടെ അടുക്കൽ അനുകമ്പയോടുകൂടെ സ്നേഹത്തോടുകൂടെ സഹതാപത്തോടുകൂടെ അവരോട് വർത്തിക്കുവാനുള്ള മനസ്സുള്ളവനാകണം പുരോഹിതൻ മനുഷ്യൻ്റെ ബലഹീനതകളെ അടുത്തറിയുവാൻ കഴിയുന്നവർക്ക് മാത്രമേ സഹതാപത്തോടെ അവരോട് വർദ്ധിക്കുവാൻ കഴിയൂ അല്ലെങ്കിൽ സഹതാപമില്ലായെങ്കിൽ സ്നേഹമില്ലായെങ്കിൽ ആ പുരോഹിതന് ജനത്തിൻ്റെ ഇടയിൽ സ്നേഹത്തോടു കൂടി പെരുമാറുവാനായിട്ട് കഴിയുകയില്ല സഹതാപം എന്ന് പറയുന്നത് ജീവിതത്തിൽ ദൈവത്തെ അവർക്ക് നൽകുക എന്നുള്ളതാണ് കാരണം ദൈവം സ്നേഹമാണ് ദൈവം കാരുണ്യമാണ് വേദനിക്കുന്നവൻ്റെ വേദനയെ ഒപ്പിയെടുക്കുന്നവനാണ് ദൈവം ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തു നമ്മോടൊപ്പം ജീവിച്ചപ്പോൾ പാപികളും ദോഷികളും രോഗികളും ദുഃഖിതരും അന്ധരും മൂകരും ബധിതരും കുഷ്ഠരോഗികളും രക്തസ്രാവമുള്ളവരും കളർവാദം പിടിച്ചവരും ഒക്കെ യേശുവിൻ്റെ കാരുണ്യം യേശുവിൻ്റെ സ്പർശനം യേശുവിൻ്റെ സൗഖ്യം അനുഭവിച്ചറിയുവാനായിട്ട് സാധിച്ചു ആ മലഹാപുരോഹിതൻ്റെ പ്രതിനിധിയായിരിക്കണം ഓരോ പുരോഹിതന്മാരും അവരിലൂടെ ദൈവകാരുണ്യം ജനത്തിന് ഒഴുകി എത്തുവാനായിട്ട് സാധിക്കണം ക്രിസ്തുവാകുന്ന നീരുറവ തനിലൂടെ ഒഴുകി സമൂഹത്തിലേക്ക് ചെല്ലുവാൻ തക്കവണ്ണം ഇടയാകുമ്പോഴാണ് ഒരു പുരോഹിത ദൗത്യം അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മറ്റൊരു പ്രത്യേകത നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ലേവ്യ പുരോഹിതന്മാർക്ക് ജനത്തിനു വേണ്ടി മാത്രമല്ല സ്വന്തം പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടിയും ബലിയർപ്പിക്കണമായിരുന്നു ലേവ്യ പുരോഹിതന്മാർ ജനത്തിനു വേണ്ടി മാത്രമല്ല ജനത്തിൻ്റെ പാപങ്ങൾക്കു വേണ്ടി മാത്രമല്ല സ്വന്തം പാപങ്ങൾക്കു വേണ്ടിയും ദൈവസന്നിധിയിൽ ബലിയർപ്പിക്കുവാൻ ആവശ്യമായിരുന്നു എന്നാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം പാപമില്ലാത്തവനായ മഷിഹാ തമ്പുരാൻ സ്വന്തം പാപമോചനത്തിനു വേണ്ടി ബലിയർപ്പിക്കേണ്ടത് ആവശ്യമില്ല കാരണം മഷിഹാ തമ്പുരാനിൽ പാപമില്ല പാപമില്ലാത്തവനായ മഷിഹാ തമ്പുരാൻ പാപികളായ നമുക്കു വേണ്ടിയാണ് പരമ യാഗമായി തീർന്നത് എന്നാൽ സാധാരണ പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ആ പുരോഹിതൻ ജനത്തിൻ്റെ പാപങ്ങൾക്കു വേണ്ടിയും ജനത്തിൻ്റെ അപരാധങ്ങൾക്കു വേണ്ടിയും സ്വന്തം പാപങ്ങൾക്കും സ്വന്തം അപരാധങ്ങൾക്കു വേണ്ടിയും ദൈവസന്നിധിയിൽ യാഗം അർപ്പിക്കുന്നു ഈ പൗരോഹിത്യം ദൈവത്തിൻ്റെ ദാനമാണ് അഞ്ചാം അധ്യായം എബ്രായ ലേഖനം അഞ്ചാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കുവാൻ അവൻ കടപ്പെട്ടിരിക്കുന്നു ആരാണ് മനുഷ്യരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏത് മഹാ പുരോഹിതനും ദൈവകാര്യത്തിൽ മനുഷ്യരുടെ പാപപരിഹാരാർത്ഥം കാഴ്ചയും യാഗവും അർപ്പിക്കുവാൻ നിയമിക്കപ്പെടുന്നു താൻ ബലഹീന മനുഷ്യരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പുരോഹിതൻ ബലഹീനത ഉള്ളവനാകയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും അവന് സഹതാപം കാണിക്കുവാനായിട്ട് കഴിയും കാരണം മനുഷ്യരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പുരോഹിതൻ ബലഹീനനാണ് ആ ബലഹീനനായ പുരോഹിതന് മനുഷ്യരുടെ കുറവുകളെയും ബലഹീനതകളെയും വഴിതെറ്റിപ്പോകുന്നവരോടുമൊക്കെ സഹതാപം കാണിക്കുവാനായിട്ട് കഴിയും അത് നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്കു വേണ്ടിയും പാപയാഗമർപ്പിക്കുവാൻ അവൻ കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ജനത്തിനു വേണ്ടി മാത്രമല്ല ജനത്തിൻ്റെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ പുരോഹിതനും ബലഹീനനാകയാൽ ബലഹീന ജനത്തിൻ്റെ പാപപരിഹാരത്തിനു വേണ്ടി യാഗമർപ്പിക്കും പോലെ തന്നെ തൻ്റെ സ്വന്തം പാപങ്ങൾക്കു വേണ്ടി തൻ്റെ സ്വന്തം ബലഹീനതയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കുന്നവനും അങ്ങനെ ഈ ജനവുമായി താതാത്മ്യപ്പെട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്നവനും ആകുന്നു എന്ന് വ്യക്തമായിട്ട് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു മാത്രമല്ല ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് പൗരോഹിത്യം സ്വയമായി ആർജിച്ചെടുക്കുന്നതല്ല കുറുക്ക് വഴികളിലൂടെ നേടിയെടുക്കുന്നതല്ല പൗരോഹിത്യം യഥാർത്ഥമായ പൗരോഹിത്യം ദൈവത്തിൻ്റെ ദാനമാണ് നാലാമത്തെ വാക്യം എന്നാൽ അഹറോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ഈ ബഹുമതി സ്വയം സ്വീകരിക്കുന്നില്ല സ്വയം നേടിയെടുക്കുന്നതല്ല പൗരോഹിത്യം സമ്പത്ത് കൊടുത്ത് നേടിയെടുക്കേണ്ടതല്ല പൗരോഹിത്യം കുറുക്ക് വഴികളിലൂടെ നേടിയെടുക്കുവാനുള്ളതല്ല പൗരോഹിത്യം ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ് ആ ദൈവത്തിൻ്റെ ദാനമായ പൗരോഹിത്യം അത് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം പിതാവിൻ്റെ ഹിതമായി തീർന്നതുപോലെ ഓരോ മനുഷ്യനും പൗരോഹിത്യത്തിലേക്ക് കടന്നു വരുന്നത് ദൈവത്തിൻ്റെ ദാനമാണ് ഈ പുരോഹിത സ്ഥാനം അതാരും സ്വയമായി എടുക്കുന്നതോ സ്വയമായി നേടിയെടുക്കുന്നതോ അല്ല ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ ദൈവവിളിക്ക് യോഗ്യനായവനെ ദൈവന്തം പുരാൻ വിളിച്ച് യഥാസമയം ആ പൗരോഹിത്യ പദവി ശുശ്രൂഷ ദൈവന്തം പുരാൻ ദാനമായി നൽകുന്നു ഇത് ഏതെങ്കിലും സ്വാർത്ഥതയോടെ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി നേടിയെടുക്കേണ്ടതല്ല പുരോഹിത സ്ഥാനം അതൊരു ദൈവത്തിൻ്റെ വിളിയായി തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വീകരിക്കേണ്ടതാണ് പൗരോഹിത്യം എന്ന് നാം തിരിച്ചറിയണം എന്നാൽ അഹറോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ഈ ബഹുമതി സ്വയം സ്വീകരിക്കുന്നില്ല അതുപോലെ ക്രിസ്തുവും മഹാപുരോഹിതനാകുവാൻ സ്വയം മഹത്വപ്പെടുത്തിയില്ല എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് സ്വയം മഹത്വപ്പെടുത്തുകയല്ല ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവത്തിൻ്റെ വിളിയാണ് ദൈവത്തിൻ്റെ നിയോഗമാണ് ദൈവത്തിൻ്റെ ദാനമാണ് അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ജനത്തിൻ്റെ പ്രതിനിധിയായി ദൈവസന്നിധിയിൽ ദൈവത്തോട് പാപമോചനം അർത്ഥിക്കുവാനും പാപമോചനം ജനത്തിന് സിദ്ധിക്കുവാനും സ്വയം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിക്കുവാനും സാധ്യമാകുകയുള്ളൂ അതാണ് ഈ വേദഭാഗത്തിൽ വ്യക്തമായി നമ്മോട് പറയുന്നത് മനുഷ്യരുടെ പാപപരിഹാരാർത്ഥം കാഴ്ചയും യാഗവും അർപ്പിക്കുവാൻ അവൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു മാത്രമല്ല സ്വന്ത ബലഹീനതയ്ക്ക് വേണ്ടിയും പാപങ്ങൾക്കു വേണ്ടിയും ദൈവം മുൻപാകെ പാപപരിഹാരം അർത്ഥിക്കുന്നവനാണ് പുരോഹിതൻ ഇത് ദൈവത്തിൻ്റെ ദാനമാണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ദൈവം ദാനമായി നൽകുന്ന പൗരോഹിത്യം അത് ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ക്രിസ്തു നമ്മിലൂടെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം സാധിക്കണം രാജകീയമായ പൗരോഹിത്യവർഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രൈസ്തവ വിശ്വാസികൾ ഇതൊരു പുരോഹിതൻ എന്നതിലുപരിയായി നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന രാജകീയ പുരോഹിത ആ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠ ഗുണങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ധർമ്മം നിറവേറ്റി ജീവിക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട ഓരോ മക്കളും ദൈവസന്നിധിയിൽ ഉണർവുള്ളവരും ജാഗരൂകരും അതിനായി പ്രയത്നിക്കുന്നവരുമായിത്തീരണമെന്ന് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ പുരോഹിതനായ മശീഹ തമ്പുരാനെ അവിടുന്ന് തൻ്റെ പൗരോഹിത്യത്തിലൂടെ തൻ്റെ സ്വയം യാഗത്തിലൂടെ തന്നെ തന്നെ ബലിയാക്കി സമർപ്പിച്ച് ഞങ്ങളെ അന്ധകാരത്തിലിരുന്ന മക്കളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ കോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുത്ത ഒരു ജാതിയും വിശുദ്ധ വംശവും രാജകീയ പുരോഹിത വർഗവുമായി ഞങ്ങളെ നീ തീർത്തു ദൈവമേ സമൂഹത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരും യാചിക്കുന്നവരും മാതൃകാപരമായി ജീവിക്കുന്നവരുമായി ഞങ്ങളെ ഓരോരുത്തരെയും നീയാക്കി തീർക്കണമേ അപ്രകാരമുള്ളവർക്ക് ക്രിസ്തീയ ജീവിതം നയിച്ചനുഗ്രഹം പ്രാപിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ നിങ്ങളെന്നാൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്രുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമീൻ